السلام عليكم ورحمة الله وبركاته. فائزين بلد الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعطنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. حسبي ربي جل الله، ما في قلبي غير الله، روح القلب ذكر الله، لا إله إلا الله، لا إله إلا الله، صلي لا إله إلا الله، محمد رسول الله، أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي، الصلاة على النبي والسلام على الرسول والحبيب العربي، أنت أم فقدت يا سيدي خير النبي، الصلاة على النبي والسلام على الرسول، الشفيع المطهي والحبيب العربي، ارتكبت على الخطا غير حسر وعداد، لك أشكو فيه يا سيدي خير النبي، يا سيدي خير النبي، يا سيدي خير النبي، الصلاة الشفيع المطهي والحبيب العربي، ارحم الراحمايا الملك الجبار يا الله، من فضل كنت رحمة للعالمين، أشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرف كنت نيه برتبط صالحين لكنت ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ നേതാക്കൾ, പ്രവർത്തകർ, സംഘാടകർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ കടപ്പെട്ടവർ, ബായാർ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, അഹ്ലു സുന്നയുടെ സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്.
കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈപടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈപടിയല്ല അല്ലോ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കേരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ റബീഉൽ അവ്വലിൻ്റെ തിരക്കിലും നിങ്ങളോടുകൂടെ സംഗമിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ സ്നേഹിതൻ ഷാഫി സായിദിയുടെ വളരെ സാരസമ്പൂർണമായ പ്രഭാഷണം നടന്ന ഈ സദസ്സിൽ ഇൻഷാ അല്ലാ ഞാനും അല്പം പറഞ്ഞ് ദുആ ചെയ്ത് ഈ മജ്‌ലിസ് പൂർത്തിയാക്കും. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മലപ്പുറത്തേക്ക് എത്താനുള്ളത് കൊണ്ടും കൂടുതൽ വൈകിപ്പിക്കൂല ഇൻഷാ അല്ലാ. അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ മൗലിദിൻ്റെ മാസത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. മൗലിദിൻ്റെ മാസം എന്ന് ഈ മാസത്തിന് സാധാരണ റബീഉൽ അവ്വൽ മാസത്തിന് അങ്ങനെ വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് മൗലിദിൽ ഉള്ളത് അത് നാം അറിയണം. മൗലിദിൽ മഹാന്മാരുടെ ബഹുമാനങ്ങളാണ്. ആരെക്കുറിച്ചാണോ മൗലിദ് നടക്കുന്നത് അവരുടെ ബഹുമാനങ്ങളും താരിഖുകളും ആ മഹത്തുക്കളുടെ കറാമത്തുകളും മുഅ്ജിസാത്തുകളും അടങ്ങിയതായിരിക്കും ആ മൗലിദ്. ഇത് ഖുർആനിലും ഇല്ലേ, ഉള്ളാൽ സയ്യിദ് ഷെരീഫുൽ മദനി തങ്ങളും പാപ്പാൻ്റെ മൗലിദിൽ, താജുൽ അലമയുടെ മൗലിദിൽ, വെളിയങ്കോട് ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദിൽ, ഓഫുൽ ആലമിൻ്റെ മൗലിദിൽ, ഹാജാ തങ്ങളുപ്പാപ്പാൻ്റെ മൗലിദിൽ, റിഫായ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദിൽ, അവരുടെ താരീഖുകളും കറാമത്തുകളും ബഹുമാനങ്ങളും അടങ്ങിയതായിരിക്കും. ഈ കഴിഞ്ഞ ബായാർ സ്വലാത്തിൻ്റെ ദിവസം പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ മാസാമാസം ജനങ്ങൾ സമ്മേളിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്‌ലിസ്, കഴിഞ്ഞ ബായാർ സ്വലാത്ത് നടന്നപ്പോഴും അത് ഏത് സ്വലാത്ത് ഏത് മാസത്തിലെ സ്വലാത്താണെങ്കിലും മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ ഒന്നും നോട്ടമില്ലാതെ ഒന്നും നോക്കാതെ വായാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സ്നേഹികൾ വായാറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വായാറ് സ്വലാത്തിൽ
എൻ്റെ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി അവിടുത്തെ ആണ്ട് നേർച്ചയും കൂടെ നടന്നിരുന്നു. മാരിബ് നിസ്കരിച്ച ഉടനെ തലയെടുപ്പുള്ള ഉലമാക്കളും ശാദാത്തുക്കളും കൂടിയിട്ട് അവിടുത്തെ പേരിൽ ഉള്ള മൗലിദ് പാരായണം നടത്തിയിരുന്നു. ആ മൗലിദിൽ അവിടുത്തെ ബഹുമാനങ്ങളും താരിഖുകളും പറയലോടുകൂടെ അവിടുത്തെ മഹാന്മാരായ അജ്ദാദീങ്ങളുടെ പേരുകളും ആ മൗലിദിൽ പാരായണം ചെയ്തിരുന്നു. എൻ്റെ അഭിമന്യ പിതാവ് എൻ്റെ ബാപ്പ സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടിത്തങ്ങൾ, അവരുടെ പിതാവ് സയ്യിദ് ഇബ്രാഹിം, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ, അവരുടെ പിതാവ് സയ്യിദ് ബാഫഖറുദ്ദീൻ, അവരുടെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി കരുവന്തിരുത്തി, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് പറവണ്ണ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി അൽ മദ്ഫൂൻ ബി കൂഷീൻ കൊച്ചിയിലെ ചെമ്പട്ട പള്ളിയിൽ, അവരുടെ പിതാവ് സയ്യിദ് അൽ ഖുതുബ് ജലാലുദ്ദീൻ അഹമ്മദ് അൽ ബുഖാരി ബലാഫത്തനെ വളപട്ടണത്തെ ഉപ്പാപ്പ, അങ്ങനെ 40-ാമത്തെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ആ മഹാന്മാരായ ഉപ്പാപ്പമാരുടെ പേരുകളും അസ്മാവുകളും പറഞ്ഞ് അങ്ങനെ അവസാനം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകളും സലാമുകളും അടങ്ങിയിട്ട് ദുആ ചെയ്ത് മൗലിദ് പൂർത്തിയാക്കിയതിൻ്റെ ശേഷമാണ് സ്വലാത്ത് ആരംഭിച്ചത്, പ്രഭാഷണവും സ്വലാത്തും ആരംഭിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് അതാണ്, എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ആരെക്കുറിച്ചാണോ മൗലിദ് അവരുടെ ബഹുമാനങ്ങൾ ആയിരിക്കും അതിൽ ഉൾപ്പെട്ടിരിക്കുക. നാം പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഓതുന്ന മൗലിദാണല്ലോ ഷറഫൽ അന മൗലിദ്, മംഗൂസ് മൗലിദ്. ആ മൗലിദുകളിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അതുല ഫി ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ബഹുമാനമാണ്. ആ ബഹുമാനം തന്നെയാണ് പരിശുദ്ധ ഖുർആനിലും അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ആ രൂപത്തിൽ സൂറത്തുൽ ഇസ്റാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അതിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണ്. സൂറത്ത് മുഹമ്മദ് എന്ന പേരിൽ ഹബീബായ തങ്ങളുടെ മേൽ തങ്ങളുടെ ബഹുമാനം ഉൾക്കൊള്ളുന്ന സൂറത്തു യാസീനിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഖുർആനിൽ മുഴുവനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണുള്ളത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയിട്ട് സൂറത്ത് യൂസുഫ് എന്ന പേരിൽ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്. ഏതായിരുന്നാലും ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹി മുസ്സലാത്തു വസ്സലാം തുടങ്ങി 25-ഓളം വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. ഔലിയാക്കളുടെ ബഹുമാനവും ഖുർആനിൽ ഉണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇമാം ഫഖ്റുദ്ദീൻ റാസി ഉൾപ്പെടെ തഫ്സീറുൽ കബീറിലും ഇമാം തബരിയും ഖുർത്തുബിയും ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ ആ ആയത്തിന്റെ തഫ്സീറിൽ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ബഹുമാനം ധാരാളം എഴുതി കാണുന്നു. ഇനി ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിൽ ഉണ്ട്. وَلَا تَحْسَبَنَّ الَّذِينَ قُتِلُوا فِي سَبِيلِ اللَّهِ أَمْوَاتًا بَلْ أَحْيَاءٌ عِندَ رَبِّهِمْ يُرْزَقُونَ. അത് ശുഹദാക്കളുടെ ബഹുമാനമാണ്. ഇനി ബദരീങ്ങളെ സംബന്ധിച്ച് ബദർ ശുഹദാക്കളെ മാത്രം പരാമർശിച്ചുകൊണ്ട് ഖുർആനിൽ ആയത്ത് അല്ലാഹു അവതരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ സമയം ഞങ്ങൾ സൗദിയിൽ പോയപ്പോൾ ബദർ ശുഹദാക്കളെ സിയാറത്തിന് വേണ്ടി പോയി. അവിടെ ബദറിൽ ഷഹീദായ മഹാന്മാരായ 14-ഓളം വരുന്ന
ശുഹദാക്കളുടെ അസ്മാഅകൾ അവരുടെ സൗദി ഗവൺമെന്റ് ഒരു വലിയ ബോർഡ് സ്ഥാപിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അസ്മാഅകളുടെ മുകളിൽ അല്ലാഹുവിന്റെ ഖുർആനിൽ അവതരിച്ച ആയത്ത് വലഖദ് നസറകും അല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, ആ ആയത്ത് അവിടെ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, അസ്ഹാബുൽ കഹ്ഫിന്റെ ബഹുമാനം ഖുർആനിൽ ഉണ്ട്. ഇങ്ങനെ ഔലിയാക്കളുടെ കറാമത്തുകളും അമ്പിയാക്കളുടെ മുഅ്ജിസാത്തുകളും അവരുടെ ബഹുമാനങ്ങളും താരീഖുകളും ഉൾപ്പെടെ ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ അത് പാടില്ല, അത് ശിർക്കാണ്, അത് തെറ്റാണ്, അത് കുഫ്രാണ്, അത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞിട്ട് വല്ല മുജാഹിദുകാരനോ വല്ല ജമാഅത്തെ ഇസ്ലാമിക്കാരനോ വല്ല സലഫിക്കാരനോ വല്ല തബ്ലീഗ് ജമാഅത്തുകാരനോ മൗലിദ് പാടില്ല, അത് തെറ്റാണ്, കുഫ്രാണ്, അങ്ങനെ മദ്ഹബ് പാടില്ല, അത് നരകത്തിലാണ്, അനിസ്ലാമികമാണെന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയാണ് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളെന്ന് അവകാശപ്പെടുക? ഞങ്ങൾ എങ്ങനെ തൗഹീദിന്റെ ആളുകളെന്ന് പറയും? കാരണം ഖുർആൻ സമർത്ഥിച്ച വിഷയങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് ഖുർആന്റെ പേരിൽ അവർ ഇറങ്ങി പുറപ്പെടുന്നത്. ഞാൻ ചുരുക്കുന്നു. ഇനി ഹദീസിൽ തന്നെ ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ ദിക്റുൽ അംബിയായ ഇബാദ ഖാല റസൂലുള്ളാഹി, അംബിയാക്കളുടെ ബഹുമാനം പറയൽ അത് ഇബാദത്താണെന്ന് ഹബീബായ തങ്ങൾ പറയുന്നു. അതേസമയം ദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കളുടെ ബഹുമാനം പറയൽ അത് നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണെന്നും തങ്ങൾ പറയുന്നു. ഇനി അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ? എന്നാൽ അതിന് നമുക്ക് പറയാനുള്ള മറുപടി, സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ട്. നിങ്ങൾ അറിയണം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവും കാത്ത് മദീന നിവാസികൾക്ക് ഹബീബ് മദീനയിലേക്ക് വരുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ അവരെ സന്തോഷം കൊണ്ട് അലതല്ലി, അവരെ സന്തോഷത്തിന് പരിധിയില്ല. എല്ലാ ദിവസവും മദീനക്കാട് മുഴുവനും രാവിലെ സുബഹ് കഴിഞ്ഞാൽ മദീനയിലെ എൻഡിൽ പോയി മക്കയിലേക്കുള്ള തരീഖിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. എപ്പോഴാണ് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക? ഉറൂബ് വരെ മാരുവ് വരെ കാത്തു നിൽക്കും, തങ്ങളെ കാണുന്നില്ല, വീട്ടിലേക്ക് മടങ്ങുന്നു. പിറ്റേ ദിവസവും അതാ സുബഹ് കഴിഞ്ഞു പോകുന്നു. നട്ടുച്ച വെയിലത്തും ഒരേ നോട്ടമാണ്, പക്ഷേ സ്വഹാബത്തിന് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുള്ളിൽ ആലമീനായ തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക? അങ്ങനെ കാത്തു നോക്കി നിൽക്കുന്ന ദിവസം, അന്ന് റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച ദിവസമാണ്, കടന്നു വരുന്നു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട് സ്വഹാബത്ത് ആവേശം അലതല്ലിയിട്ട് പരിസരം മറന്ന് വലിയ ആദരവോടെ തങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് അതാ മദ്ഹിന്റെ മൗലിദാദാൻ തുടങ്ങി. തല അൽ ബദറു അലൈനാ മിൻ ഫനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദഅ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്ത് വലിയ നിലക്ക് തങ്ങളെ ആനയിച്ച് മൗലിദങ്ങ് ഓതാൻ തുടങ്ങിയപ്പോൾ, ഞാൻ റബീഉൽ അവ്വൽ മാസമായതിനാൽ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടി മുഅ്മിനീങ്ങൾക്ക് സമ്മാനിച്ച മംഗൂസ് മൗലിദില്ലേ, ആ മംഗൂസ് മൗലിദിന്റെ തുടക്കത്തിലെ ഹദീസ് കഴിഞ്ഞ പദ്യങ്ങളല്ലേ ഞാൻ ചൊല്ലിയത്? അന്തത തുലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് ജവാബായിട്ട് ഏറ്റു ചൊല്ലി, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. ഇത് എവിടെ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്?
മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നെത്തിയ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മദീനത്തെ സ്വഹാബത്തത മൗലിദോദി മധുപാടി തൊല അൽബദർ ചൊല്ലി സ്വീകരിച്ചപ്പോൾ മറുഭാഗത്ത് ഒന്ന് ജവാബ് സ്വഹാബത്ത് ഏറ്റു ചൊല്ലി അല്ലാഹു അക്ബർ ജാ മുഹമ്മദ് അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ് മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ ഹളറത്തിൽ മദീനത്തെ സ്വഹാബത്തങ്ങ് റബീഉൽ അവൽ 12 തിങ്കളാഴ്ച തങ്ങളെ സ്വീകരിച്ച് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിനെ തങ്ങളതാ അഭിനന്ദിക്കുന്നു ആശീർവാദം അറിയിക്കുന്നു അഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ ആര് പറഞ്ഞു മൗലിദ് എഴുതാൻ പറ്റില്ല എന്ന്? ഇനി നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞില്ലേ മൗലിദിൽ മഹാന്മാരുടെ മധുരകളും ബഹുമാനങ്ങളുമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാര് മുഴുവനും സ്വഹാബത്ത് മുഴുവനും അവരുടെ ജീവിതം മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പറയലായിരുന്നു, തങ്ങളെ ബഹുമാനം പറയലായിരുന്നു, തങ്ങളെ മഹബത്തിലായിട്ട് ഇഷ്കിലായിട്ടുള്ള ജീവിതമായിരുന്നു. അല്ലാത്ത ഒരു സമയവും സ്വഹാബത്തിനില്ല. അതുകൊണ്ട് സ്വഹാബത്തിന് വലിയ പവർ കിട്ടിയ സ്വഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും. ആ നിലക്ക് പവർ കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, അത് മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അംബിയാക്കളെ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവരാരാണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ അവ്വലു മൻ നബ നബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണ്. കാരണം എന്താണ്? ഓരോ ദൗറിൽ ശത്രുക്കളെ കൊള്ള മറഞ്ഞിട്ട് ഹബീബായ തങ്ങളുടെ തലാത സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ വെച്ച് വിശ്രമിക്കുന്നു. ആ സമയത്ത് കാലിൽ കൊത്തിയ സർപ്പത്തിന്റെ വിഷം കാരണം, വിഷത്തിന്റെ കാഠിന്യം കാരണം അറിയാതെ കണ്ണുനീര് ഹബീബിന്റെ മുഖത്തേക്ക് എത്തിയപ്പോൾ ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, മാതായുബ് കീകയാ അബാബക്കർ ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ. എന്തിനു കരയുന്നു അബൂബക്കറെ? ഭയപ്പെടേണ്ടതില്ല, അല്ലാഹു ജല്ല ജലാലുഹു നമ്മ കൂടെയില്ലേ. ആ സമയത്ത് സിദ്ദീഖ് തങ്ങളുടെ മറുപടി, ഖാൽ അഫ്വൈ യാ റസൂലല്ലാ, അഫ്വൈ യാ റസൂലല്ലാ, എന്നോട് ക്ഷമിക്കണേ തങ്ങളെ, അവിടുത്തെ ഉറക്കിന് പ്രയാസം വന്നോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും തങ്ങളെ ഉറക്കിന് വിഷമം വന്നത് സഹിക്കാൻ പറ്റിയില്ല. ഈമാന് പവർ കിട്ടി. കിതാബുൽ ഈമാനിൽ സുഹൈൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സുഹൈൽ ബുഖാരി, ആ ഇമാം ബുഖാരി തങ്ങൾ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ഏറ്റവും പ്രിയം വെക്കുന്ന ആദരിക്കുന്ന ഉമ്മ വാപ്പയില്ലേ, മറ്റ് ഇഷ്ടജനങ്ങളില്ലേ, സകലക്കാളും സർവരക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും മുഅ്മിനാകുന്നില്ലല്ലോ. സ്വഹാബത്ത് ഉൾക്കൊണ്ടുപോയി പരിധിയില്ലാത്ത സ്നേഹത്താൽ സിദ്ദീഖുൽ അക്ബർ നിന്നു മുൻനിരയിൽ ഒന്നാം സ്ഥാനത്ത് നിന്നു. അതുകൊണ്ട് അമ്പിയാക്കളെ കഴിഞ്ഞാൽ വലിയ ഷറഫുള്ള നേതാവ് സിദ്ദീഖുൽ അക്ബർ എന്ന് ഖാൽ റസൂലുള്ളാഹി. ഇനിയും നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ മഹാന്മാർ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ഇമാമുല്ലാലം അബൂ ഹനീഫ, ഇമാം മാലിക് ബിൻ അനസ്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളു ഇൽമാ, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും
തുടങ്ങിയിട്ടുള്ള സകല അയ്മത്തുകളും സകല മഹാന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ ദീനീ ദാവത്തിൽ ധാരാളം കിതാബ് രചന നടത്തിയിട്ടില്ലേ? കിതാബ് എഴുതിയിട്ടില്ലേ? ഏതെങ്കിലും ഒരു ഇമാം ഹബീബായ തങ്ങളെ മദഹല്ലാതെ കിതാബ് തുടങ്ങിയിട്ടുണ്ടോ? അവസാനിപ്പിച്ചിട്ടുണ്ടോ? തങ്ങളെ മദഹല്ലാതെ വല്ല ഇമാമീങ്ങളും ദീനീ ദാവത്ത് നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈ മൗലിദ് ശിർക്കാണ്, കുഫ്റാണ്, അനിസ്ലാമികമാണ്. മീലാദ് ആഘോഷം, ജന്മദിനാഘോഷം അനിസ്ലാമികമാണെന്ന് പറയുന്ന വഹാബികൾ തന്നെ, പുത്തനാശയക്കാർ തന്നെ, നവീനവാദികൾ തന്നെ, ഷെയ്ഖുൽ ഇസ്ലാം എന്ന നിലയ്ക്ക് അവർ പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി എഴുതി വെക്കുന്നു, രേഖപ്പെടുത്തുന്നു. വതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമ ഖദ് യഫ്അലുഹു ബഅലുന്നാസ് വയകൂനു ഫീഹി അജ്റുൻ അദീം لحسن قصده ولتعظيمه لرسول الله صلى الله عليه وسلم ابن تيمية രേഖപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആ നല്ല ഉദ്ദേശത്തോടുകൂടെ തങ്ങളോടുള്ള ആദരവിന് വേണ്ടിയിട്ട് ഒരാൾ ജന്മദിനമാഘോഷം കൊണ്ടാടിയാൽ, മൗലിദ് ആഘോഷം നടത്തിയാൽ അവർക്കതാ വലിയ കൂലിയുള്ള പുണ്യമുള്ള കാര്യമാണ് അതെന്ന് സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഇനി മൗലിദോദാൻ പാടില്ലെന്ന് ആരെങ്കിലും വന്നു പറഞ്ഞാൽ, മഹാന്മാരെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നാൽ, നാം മനസ്സിലാക്കണം മുസ്ലിമീങ്ങളെ, നമ്മുടെ പൂർവകാല മഹാന്മാരും ഉമ്മമാരും ഉപ്പമാരും പിതാക്കളും പൂർവകാല സ്വാലഹീങ്ങളും അവർ മംഗൂസ് മൗലിദ് ഓതിയവരാണ്, അവർ ബദ്രിയത്ത് ചൊല്ലിയവരാണ്, അവർ നഫീസത്ത് മാല ചൊല്ലിയവരാണ്, അവർ ശർവഫല്ലനാം ചൊല്ലിയവരാണ്, അവർ അശ്റാഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂർ മിഥ്ല ഹസ് നികമാ റഅയ്നാ ഖത്തുയ وجه سروري مرحبا يا نور عيني مرحبا جد الحسين مرحبا رضاعي ഈ നിലക്ക് മൗലിദോദി നമ്മുടെ പൂർവീകർ വഫാത്തിന്റെ സമയം, മൗത്തിന്റെ സമയം അവരതാ തബസ്സുമിലായി കലിമ ചൊല്ലി നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയി. ആ മഹാന്മാര് പോകുന്ന സ്വർഗത്തിലേക്കല്ലേ എനിക്കും നിങ്ങൾക്കും പോകേണ്ടത്? അതുകൊണ്ട് മൗലിദ് പാടില്ല, തെറ്റാണെന്ന് പറഞ്ഞ് വല്ല പുത്തൻവാദികളും രംഗത്ത് വന്നാൽ, നമ്മുടെ പൂർവകാല മഹാന്മാര് പഠിപ്പിച്ച ആശയാദർശങ്ങളെ തള്ളി പറഞ്ഞ് വല്ല തബ്ലീഗ് ജമാഅത്തുകാരനോ സലഫിക്കാരനോ മുജാഹിദോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പുത്തൻവാദികൾ രംഗത്ത് വന്നാൽ, ഹബീബായ തങ്ങൾ പറയുന്നു, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂ يأتونكم من الحديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم تنقلوا പറയുന്നു, നിങ്ങളും നിങ്ങളുടെ പൂർവകാല പിതാക്കളും കേട്ട് കേൾവി പോലുമില്ലാത്ത വിഷയങ്ങളുമായിട്ട് വല്ല കക്ഷികളും കളവ് പറയുന്ന വഞ്ചകന്മാർ രംഗത്ത് വന്നാൽ അവിടെ നിന്ന് പറയുന്നു, മക്കളെ ഫയ്യാക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, വയ്യാഴും അവരെ നിങ്ങൾ കാത്തോളണേ, ലായുനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട, വലായസ്തിനോനക്കും നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങിപ്പോകണ്ട. പരിശുദ്ധ ഇസ്ലാം ഇന്നദ്ദീനുല്ലാം അത് ഞാനും എന്റെ സഹാബത്തും ഏതൊരാശയത്തിന്മലാണ്,
ആ ആശയമാണ് സ്വഹാബത്തിൽ നിന്ന് പദാ ദീൻ പരമ്പര പരമ്പരയായി മുജ്തഹിദുകളായ ബഹ്റുൽ ഉലൂമുകളായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമാകളിലൂടെ ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി റഹ്മഹുല്ലാ ഇമാം മാലിക് റഹ്മഹുല്ലാ ഒരു ഖിലാഫുള്ളവന് പോലും ജീവിതത്തിൽ സംഭവിക്കാത്ത വലിയ വറഅുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്, അത് സുന്നത്തി ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ആ സുന്നത്തി ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ശിആറുകളെ താലീം ചെയ്യൽ അത് ഖൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്, സ്വഭാവമാണ്. ഖുർആൻ എല്ലാവർക്കും ഹുദാ അല്ല, ഖുർആൻ എല്ലാവർക്കും ഹുദാ അല്ല. അൽബഖറ സൂറത്തിന്റെ തുടക്കത്തിൽ റാനിക്കൽ കിതാബുൽ അറബി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹുദയാണ് ഖുർആൻ. ആ മുത്തഖി ആവണമെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഖീദയിൽ അടിയുറക്കണം. എന്നാലേ അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ എന്ന് മനസ്സിലാക്കി ഞാൻ വാക്കു ചുരുക്കുന്നു. മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറക്കുക. വലിയ വലിയ മഹാന്മാർ ഞാൻ നീട്ടി പറയുന്നില്ല, ഇപ്പോൾ സിയാറത്തിന് തള്ളിപ്പറയുന്ന കക്ഷികൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും കാറില്ലെന്ന് നമ്മുടെ കുട്ടികൾ മുഖാമുഖം പരിപാടി വെച്ചപ്പോൾ സിയാറത്തിന് മഹാന്മാരായ ഔലിയാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സിയാറത്തൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സംസാരങ്ങൾ കേട്ടു. ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റഹ്മഹുള്ള പറയുന്നു, ഈ സദസ്സിൽ ധാരാളം ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ച ഹനഫി സ്നേഹിതന്മാർ ഈ മജ്ലിസിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കെന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാൽ, പ്രശ്നങ്ങൾ ഹമ്മു ഹമ്മു വന്നാൽ അത് നീങ്ങിക്കെട്ടാൻ ഞാൻ സ്വീകരിച്ചിരുന്ന വഴി അജീഉ ഇലാ ഖബ്രി അബീ ഹനീഫത്ത അന്നഅമാൻ. ഞാൻ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ സിയാറത്തിന് പോകും, അവരെ കൊണ്ട് ബറക്കത്തെടുക്കും, അവിടെ ദ്വാരക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചിരുന്നു. ഞാൻ കൂട്ടത്തിലൊന്നങ്ങ് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ ആദ്യമായിട്ട് എഴുതി വെച്ചത് നമുക്ക് വായിക്കാൻ പറ്റും. അവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദഫിന ബിൽ മദീന. എന്താണ് പറഞ്ഞത്? രക്ഷിതാക്കൾക്ക് ഉമ്മവാപ്പക്ക് മക്കളുടെ മേലിൽ, രക്ഷിതാക്കൾക്ക് മക്കളുടെ മേലിൽ നിർബന്ധമുള്ള ഒന്നാമത്തെ വിഷയം ഹത്താ അലൽ അംരി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ട വിഷയം എന്താണ്? തഅലീമുഹു അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുഇസ ബിമക്ക, മക്കയിൽ ജനിച്ചു, വദഫിന ബിൽ മദീന, മദീനയിൽ വിശ്രമിക്കുന്നു. അവിടത്തെ ശറഫാക്കപ്പെട്ട മഹാന്മാരായ അജ്ദാദീങ്ങൾ, അവിടത്തെ ശറഫാക്കപ്പെട്ട കുടുംബം, അവിടത്തെ ശറഫാക്കപ്പെട്ട സ്വഭാവം, അവിടത്തെ ശറഫാക്കപ്പെട്ട ജീവിതം അല്ലേ? ഹബീബായ തങ്ങൾ എത്ര വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ്. ഖുർആൻ പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വലിയ സ്വഭാവത്തിന്റെ മേലെയാണ് തങ്ങൾ, അത് ഒരാൾക്ക് പറഞ്ഞ് കണക്കാക്കാൻ പറ്റില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, യാ ആയിഷ കൈഫ കാന ഖുലുഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? ഖാലത്ത്, മഹദിയുടെ മറുപടി വന്നു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, തങ്ങളുടെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാണ്. ആ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടല്ലാതെ,
തങ്ങളെ ആദരിച്ചുകൊണ്ടല്ലാതെ, തങ്ങളെ ബഹുമാനം പറഞ്ഞ് മധു ചെയ്തുകൊണ്ടല്ലാതെ ഒരാൾക്കും മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ പറ്റില്ല. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് ആശിഖുർ റസൂൽ ഉമർ ഖാലിൽ ബിലങ്കൂത്തി, ഞങ്ങളുടെ നാട്ടുകാരും ജില്ലക്കാരനും കൂടിയായ ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ ഉമർ ഖാലിൽ ബിലങ്കൂത്തി വെളിയങ്കൂട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിന് വിവരം നൽകിയത്, മക്കളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ എന്നാൽ ഹുബ്ബുൻ നബിയ്യ വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അമാലുകൾ ഏറ്റവും മഹത്വമുള്ള അമൽ, അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടത്തെ മദഹ് ചെയ്യലാണ്. ആ സ്നേഹ മദഹിന്റെ ഭാഗമാണ് മൗലിദിന്റെ സദസ്സുകൾ. അത് റബീഉൽ അവ്വൽ മാസമായതിനാൽ, തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച ജന്മം സംഭവിച്ച മാസമായതിനാൽ പ്രത്യേകം അതിനെ ആഘോഷിക്കലും സന്തോഷിക്കലും ഈമാനുള്ളവർക്ക് ഹക്കാണ്. അത് ശുക്രന്റെ വലിയ ഭാഗമാണ്. ശുക്രുൽ മുൻഅമി വാജിബുൻ, ഏറ്റവും വലിയ നിഅമത്താരാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂല ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നിങ്ങൾ നോക്കുക ഖുർആനിൽ, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉൻ. തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ ബിറഹ്മതിഹി ഐ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ ഖുർആന്റെ ആഹ്വാനമാണ്. അത് പറ്റില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നു പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുന്നി ആശയത്തിൽ അടിയുറച്ച് ഞാൻ വാക്കു ചുരുക്കി പറയുന്നു, ജീവിതത്തിൽ കളവ് പറയണ്ട, അഴിമത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അൽ ഉലമാ വറഫത്തുൽ അംബിയാ, ഉലമാ ഉമ്മത്തി കംബിയായി ബനി ഇസ്രായീൽ. പരിശുദ്ധ ഖുർആൻ ഉലമാന്റെ ബഹുമാനം പറഞ്ഞു. ഹദീസിൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, അംബിയാക്കൾ ദുനിയയിൽ ഇവിടെ അനന്തരപ്പെടുത്തിയത് ദീനാറും ദിർഹമും അല്ല, വലാക്കും വറഫുൽ ഇൽമ്, അവർ ഇൽമിനെ അനന്തരപ്പെടുത്തിയ മഹാന്മാരാണ്. ആ മഹാന്മാർ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് സമ്പാദിച്ച ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുതാലി അസി. ആ ഇൽമ് സമ്പാദിച്ച ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന ഒരൊറ്റ സദാത്തുക്കളെയും പ്രയാസപ്പെടുത്തണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായി ഠകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. നിങ്ങൾ പലിശയുമായിട്ട് ഇടപെടണ്ട, ലോണുമായി ഇൻട്രസ്റ്റുമായി വെട്ടിയുമായി യംഹത്തുല്ലാഹു റിബ, പലിശയുമായി ആര് ഇടപെട്ടു അവർക്ക് പരാജയമല്ലാതെ ഇല്ല. സുബ്ഹാനല്ലാഹിത്തിലെ വലിയ തെറ്റാണ്, പെട്ട വലിയ തെറ്റാണ്. പലിശക്കാർക്ക് ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും അല്ലാഹു പുറത്തു കൊടുക്കാതെ കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കിയത് അയിമത്ത് കിതാബുകൾ രേഖപ്പെടുത്തുന്നു. പലിശക്കാരെ സംബന്ധിച്ചാണ്, റിബയുമായി ബന്ധപ്പെട്ട ആളുകളെ പറ്റിയാണ്. അതുകൊണ്ട് പലിശയുമായി ഇടപെടണ്ട. ഞാൻ എന്റെ വോയിസ് കേൾക്കുന്ന മുസ്ലിം ഉമ്മമാരോട് പറയുന്നു, ഓ ഉമ്മമാരെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഖുർആൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഹബീബായ തങ്ങളെ മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ, ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പുറക്ക് ചെയ്യാൻ പറ്റില്ല. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ചിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയ വലിയ പ്രയാസകരമായ കാലത്താണ് നമ്മുടെ ജീവിതം. വയക്ഫുറു സിനാ, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ ഈ പരിഷ്കാരി പെണ്ണുങ്ങളെ പറ്റി റസൂലുള്ള പറഞ്ഞ് ഇമാം മുസ്ലിം സഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സുൻഫാനു മിൻ അഹ്ലിൻ നാർ, നരക വിഭാഗത്തിലെ രണ്ട് കൂട്ടക്കാരിൽ വളരെ പ്രധാനികളാണ്, വനിസാഉം കാസിയാത് ആരിയാത്തും മൈലാത്തും മുമീലാത്.
തങ്ങൾ പറയുന്നു അങ്ങനെയുള്ള പരിഷ്കാരി പെണ്ണുങ്ങൾ ലാ യദഖുൽനൽ ജന്ന, അവർക്ക് സ്വർഗപ്രവേശമില്ല. വലാ യജിദുന റീഹഹ, സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വാക്കു ചുരുക്കുന്നു മുസ്ലിമീങ്ങളെ, കള്ള് കുടിക്കണ്ട മുസ്ലിം ചെറുപ്പക്കാരാ, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, മധുകുന്നണ്ട. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, അത്തരം ലഹരി ഉപയോഗം, അതാ ലഹരി ഉപയോഗിച്ച ആളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശക്തമായ നിലയ്ക്ക് ആരാപാക്കുന്നു. തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുമെന്ന് തങ്ങൾ പറയുന്നു. തീനത്തുൽ ഖബാൽ എന്നാൽ നിങ്ങൾക്കറിയോ, ഖാൽ അറഖു അഹ്ലിന്നാർ, അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഖബാൽ. അത് അടിക്കടി കുടിപ്പിച്ച് ലഹരി, കഞ്ചാവ് വലിക്കാരെ, പാൻപരാഗ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗക്കാരെ ശിക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശക്തമായ നിലക്ക് ശിക്ഷിക്കും. ദുനിയാവിലും കടുത്ത പരീക്ഷണമുണ്ട്. അവരെ ഈമാൻ അല്ലാഹു മാറ്റിക്കളയുന്നതാണ്. വ്യഭിചാരികളുടെ ഈമാൻ ആ സമയത്തല്ല മാറ്റുന്നതാണ്. കള്ളുകുടിയന്മാരുടെ ഈമാൻ ആ സമയത്തല്ല മാറ്റുന്നതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അതാ ഹബീബായ തങ്ങൾ പറഞ്ഞത് ബുഖാരി ഇമാം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, കൂടുതൽ കാലം ജീവിതം ഇല്ല, 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 ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. ഇവിടത്തെ ഉമ്മവാപ്പ് നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭാഗ്യവും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. മഹാന്മാര് പറയുന്നു, അദ്ദുന്യ ദാറുൽ ഫനാ വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, കമാ ഖാല തആല വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ശേഷിക്കുന്ന ലോകം ആഖിറം മാത്രമാണ്. ആ ആഖിറം സമ്പാദിക്കാൻ വേണ്ടിയാണ് മുഅ്മിനായ മനുഷ്യർ അവരുടെ ഉംറിനെ, ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അതുകൊണ്ട് തങ്ങളെ കൽബിൽ നിറക്കൂ, ഒരൊറ്റ വഖ്ത് നിസ്കാരം കദാ ആക്കല്ല. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അയ്യുൽ അഅ്മാലി അഫ്ളു യാ റസൂലല്ലാഹ്, മുസ്ലിമീങ്ങളെ സുബഹി ഖളാ ആക്കല്ല, ഒരൊറ്റ വഖ്ത് നിസ്കാരവും ഖളാ ആക്കല്ല. ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതു, അൽബഖറ സൂറത്ത് ഓതു, ഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ, ഖാല റസൂലുള്ളാഹ്, യാസീൻ സൂറത്ത് ഓതു, അതേ സൂറത്തുർ റഹ്മാൻ ഓതു, സൂറത്തുൽ മുൽക്ക് ഓതു, തിൽക്കൽ മുൻജിയത്തു തുൻജീഹി മിൻ അദാബിൽ ഖബർ. അതോടുകൂടെ റബീഉൽ അവ്വലിന്റെ ഇനിയുള്ള ബാക്കിയുള്ള ദിവസം മൗലിദാദാ കടന്നിറങ്ങല്ല. സ്വലാമു സ്വലാമു അലൈക സൈനൽ അംബിയാഇ, അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ, സ്വലാവാതി മൗലിദോദാതെ കിടന്നുറങ്ങരുത്. ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഉഹദ് മലയോളം സ്വർണം എനിക്ക് അല്ല തന്നാൽ അത് മുഴുവനും ഞാൻ എൻ്റെ നേതാവിൻ്റെ മേൽ മൗലിദ് നടത്താൻ ചെലവഴിക്കുമായിരുന്നു. മഹാന്മാരൊക്കെ അങ്ങനെ പഠിച്ചവരെ പഠിപ്പിച്ചവരാണ്, ഉൾക്കൊണ്ടവരാണ്, പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് തങ്ങളെ കൽബിൽ നിറക്കൂ. ആ ഹബീബ് കൽബിൽ നിറയാനുള്ള ഏറ്റവും വലിയ വഴിയാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് എന്നുള്ളത് നിസ്കാരം പോലെ അല്ല, സൂമ് പോലെ, നോമ്പ് പോലെ അല്ല, സക്കാത്ത് പോലെ അല്ല, ഹജ്ജ് പോലല്ല. ഒരാൾ ഹജ്ജ് ചെയ്താൽ അവരെ പറ്റി പറയാം ഇത്വാഅത്തുല്ലി അംരിഹി, സക്കാത്ത് കൊടുത്താൽ ഇത്വാഅത്തുല്ലി അംരിഹി എന്ന് പറയാം, നോമ്പ് നോറ്റാൽ സൂമ് ഒരാൾ ചെയ്താൽ ഇത്വാഅത്തുല്ലി അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടു എന്ന് പറയാം. അതേസമയം ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇത്വാഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫിഅലിഹി, കാരണം ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അല്ലാഹു ചെയ്ത പ്രവർത്തനമാണ് സ്വലാത്ത്. അതുകൊണ്ട് ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല,
പൂർത്തിയാവാത്ത കാര്യങ്ങളില്ല. അത് ഞാൻ പറഞ്ഞതല്ല ഹബീബായ തങ്ങൾ തന്നെ. ഇവയക്ഫീക ഹമ്മു ദുനിയാവ ഹമ്മുൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അസ്സലാത്തു അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഭയാറിൽ, കേരളത്തിലെ തിരുവനന്തപുരം ആർ സി സിയിൽ നിന്ന്, നിങ്ങളുടെ മാംഗ്ലൂരിലെ കാംസിയിൽ നിന്ന്, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന്, ബോംബെ ഹോസ്പിറ്റലിൽ നിന്നടക്കം റിജക്ട് ചെയ്ത, ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനിൽ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് കൊണ്ടുവന്ന ക്യാൻസർ രോഗികൾ എത്രയാണ് ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ സുഖപ്പെട്ടത്? എത്ര സംസാരിക്കാത്ത കുട്ടികളാണ് സംസാരിച്ചത്? എത്ര നടക്കാത്തവരാണ് നടന്നത്? എത്ര ആളുകൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ കൈകാലുകൾ അവയവങ്ങൾ മുറിച്ചു മാറ്റാനും മാറ്റിവെക്കാനും പറഞ്ഞിട്ട് മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് അല്ലാഹു സുഖം കൊടുത്തത്? 10ഉം 25ഉം 30ഉം വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകൾ ഇല്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാകൂല. വേദനിക്കുന്ന കൽബുമായി ബായാറ് സലാത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിൽ സമ്മേളിച്ചത് കാരണം ആയിരങ്ങൾക്ക് അല്ലാഹു മക്കളെ നൽകിയില്ലേ? ജീവിതത്തിൽ 10% പോലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ മയ്യത്ത് പോലെ താങ്ങി പിടിച്ചു കൊണ്ടുവന്നിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് 10,000,000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കേരളത്തിലെ ബായാറിലേക്ക് രാജ്യത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാസമാസം ആളുകൾ വിശ്വാസി ലക്ഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് വിശ്വാസികൾ മാത്രമല്ല, അമുസ്ലിങ്ങളായ ആളുകളും, അത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല, അവര് തന്നെ അവരുടെ കാര്യം സാധിച്ചതിനാൽ, മകൻ നടന്നതിനാൽ, മകനക്ക് സംസാരശേഷി കിട്ടിയതിനാൽ, രോഗം സുഖപ്പെട്ടതിനാൽ, വിഷയം പൂർത്തിയായതിനാൽ, അവര് തന്നെ നിയ്യത്ത് ചെയ്ത് വലിയ പൊട്ടുമൊക്കെട്ട് മാലെല്ലാം ഇട്ടിട്ട് അവര് വരികയാണ്. ഈ കർണാടകയിൽ നിന്ന് വരുന്നു, കേരളത്തിൽ നിന്ന് വരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൻഷാല്ലാ ആ ബായാറ് സലാത്ത് അടുത്ത മാസം December 15 ബായാറ് സലാത്ത് മജ്‌ലിസ് നടക്കുമ്പോൾ നിങ്ങളൊക്കെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. വില്ലേജ് ഹാജി അങ്ങനെ ഇവിടെയുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ നിങ്ങളെല്ലാം 15 സുബേർ മുസ്ലിയാരൊക്കെ സ്ഥിരമായിട്ട് ബായാറിൽ വരില്ല, എല്ലാ സലാത്തിനും വരുന്നവരാണ്. വില്ലേജ് ഇബ്രാഹിം ഹാജി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അടുത്ത സലാത്തിന് ബായാറിൽ വരും. നമ്മുടെ അയ്യോ മുസ്ലിയാര് അവരെല്ലാരും കൂടി അവിടെ നിന്ന് എല്ലാരും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് പോന്നാൽ ഇൻഷാ അല്ലാ റബീഉല്ലവലിലെ വളരെ ഷറഫാക്കപ്പെട്ട ആ മജ്‌ലിസ് ബായാറ് സ്വലാത്തും കൂടെ നിങ്ങൾക്ക് December 15 വെള്ളിയാഴ്ച അസ്തമിച്ച ആ ശനിയാഴ്ച രാത്രിയിൽ മാര് സംസ്കരിച്ച ഉടനെ തുടങ്ങുന്ന 15 മജ്‌ലിസിലേക്ക് നിങ്ങൾ വരികയും അത് കഴിഞ്ഞ് 16 ഉപ്പള ടൗണിൽ വെച്ച് നടക്കുന്ന ഐതിഹാസികമായ മീലാദ് ഘോഷയാത്ര, ആയിരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്ര 3 തുടങ്ങുമ്പോൾ അതിലും പറ്റുന്നവർ കൂടണമെന്നും, ജൽസെ മീലാദ് എന്ന പേരിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച വഖ്തിൽ തങ്ങളുടെ മേലിൽ നടക്കുന്ന മൗലിദ് സുബഹി വരെ നീണ്ടു നിൽക്കും. പുലർച്ചെ റബീഉലവൽ 12 പുലർച്ചെ 3 തുടങ്ങി സുബഹി വാങ്ങുകൊണ്ട് അവസാനിക്കും. ആ മജ്‌ലിസുകളിലൊക്കെ എത്തിപ്പെടാൻ കഴിയുന്നവർ വരണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു. അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റ് നിങ്ങളെല്ലാവരും ഈ മജ്‌ലിസിലേക്ക് പരമാവധി സദഖ തരണം. ഒരു 3 സ്വലാത്ത് ചൊല്ലി വേണ്ടല്ലേ? ഇൻഷാല്ലാ 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ മജ്‌ലിസ് പൂർത്തിയാക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദവറുകളെ, ദുആ ചെയ്യാൻ വേണ്ടി ഞാന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാവും, എല്ലാം സയ്യിദവറുകൾ ഏറ്റെടുക്കും, ഉറപ്പാണ്. ഇവിടെ എന്റെ മുമ്പിൽ ഒരു പെൺകുട്ടി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സയ്യിദവറുകൾ ഓർമ്മപ്പെടുത്താൻ പറയാണ്, 20 ബ്ലഡ് ക്യാൻസർ, ബ്ലഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഒരു കുട്ടിയാണ്.
ഈ കാണുന്നത്. അതുപോലെ ഒരുപാട് ആളുകൾ ഉമ്മ ഹോസ്പിറ്റലിലായി ഓപ്പറേഷൻ വിധിച്ചു, പെങ്ങള് അവിടെ റേഡിയേഷനൊക്കെ കഴിഞ്ഞു. ഇങ്ങോട്ട് ആരും വരരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എണീറ്റുന്നത് സുഹൃത്തുക്കളെ, ആരും തന്നെ ഇത്രയും ആളുകൾ സയ്യിദവർഗളെ കൈപിടിച്ചാൽ സയ്യിദവർഗൾ എങ്ങനെയാണത് നിങ്ങൾ നേരിടുക. അതുകൊണ്ട് തന്നെ ആരും തന്നെ 100% നിങ്ങൾ ഉറപ്പു തരണം സയ്യിദവർഗയുടെ കൈ പിടിക്കാൻ. ഇൻഷാല്ലാ ബായാറ് പോയിട്ടും മറ്റു പല അവസരങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നല്ലാതെ ഇപ്പോ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഒരിക്കലും ഒരാള് പോലും കൈപിടിച്ചു മുത്താതെ ഇൻഷാല്ലാ നിങ്ങൾക്കുള്ള എല്ലാ 100 പ്രശ്നങ്ങളും ഇവിടെ സംഭാവന തന്ന് ഏൽപ്പിച്ച് പറഞ്ഞ എല്ലാം സയ്യിദവർഗളെ ഒറ്റവാക്കിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ തങ്ങൾ ദുആ ചെയ്തുവാണ്. നമ്മുടെ ഈ പള്ളിക്ക് സ്ഥലം തന്ന ആ വീട്ടിന്റെ ഉടമ സയ്യിദവർഗൾക്കായി ഇരുന്നിടത്തുനിന്ന് തന്നെ ഇൻഷാല്ലാ സയ്യിദവർഗ ആദരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ഒരു ഷാള് അണിയിക്കുന്നു. അതിനുവേണ്ടി ആ രണ്ട് കുട്ടികളെയും അതുപോലെ രക്ഷിതാവിനെ ക്ഷണിക്കുന്നു. ഇൻഷാല്ലാ മൈക്ക് റെഡി മാഡി വേഗ. ഇൻഷാല്ലാ സയ്യിദവർഗളെ ആദരിക്കുന്നു. നമ്മുടെ പള്ളിക്ക് സ്ഥലം തന്നെ ഉടമ ഒരുപാട് വിഷമങ്ങൾ ഓർക്കുന്നുണ്ട്. അല്ലാഹു തആല തീർത്തെടുക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സയ്യിദവർഗൾ ഇൻഷാല്ലാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഒരു നിലക്കും സ്ഥലം കിട്ടില്ലാന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന് അല്ലാഹു കനിവ് എന്തോ ഒരു മനസ്സ് മാറ്റം കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ അദ്ദേഹത്തിന് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം. അതിന് സയ്യിദവർഗൾ ദുആ ചെയ്യണം. ഇൻഷാല്ലാ അദ്ദേഹത്തിന് ഇൻഷാല്ലാ ഒരു ഷാളും കൂടി നമ്മുടെ നവാസ് സാഹിബിന്റെ വക അണിയിക്കുന്നു. ആ സയ്യിദവർഗൾക്കുണ്ട്. സയ്യിദവർഗൾ സാദിഖ് സാബിനെ ആദരിക്കുന്നു. ഇൻഷാല്ലാ വിലേജ് ബോയ് ഇൻഷാല്ലാ സാദിഖ് സാബർ അവരെന്നു സയ്യിദ് അവരു അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇൻഷാല്ലാ വിലേജ് ഇബ്രാഹിം അവരുടെ കൂടെ അവരൊന്ന് ശാല സയ്യിദ് അവർഗളിന്ത കൊടുവേക്കാക്കി കളിത്തേക്കാൻ ലാസ്റ്റ് കഴിഞ്ഞു. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും സയ്യിദവർഗൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങൾ മനസ്സിലത് കരുതുക. ബായാറ് സലാത്തിലേക്ക് പല വട്ടം പോവുക. ഇൻഷാല്ലാ സാഹചര്യം നേരത്തെ കൊടുക്കാൻ ഉണ്ടാകുന്നു. സാഹചര്യം ഒരു കൈ കാണിക്കുക. ഇൻഷാല്ലാ صلى الله عليه وسلم صلى الله صلى الله عليه صل على محمد والمرسلين والحمد لله رب العالمين. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു. എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രവാസിയായ ഇസ്മായിൽ സൗദിയിൽ നിന്ന് വളരെ പ്രത്യേകിച്ച് ഈ സദസ്സിൽ ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله
يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകള് ഈ പാദയാത്രയിൽ നീ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാനെ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറു ഹസദ് റിയാ അജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്, തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച് സഹായിച്ച് സഹകരിച്ച് കഠിനാധ്വാനം ചെയ്ത് ഓടി നടന്ന സകല ജനങ്ങൾ, ദ്വാരക്കാൻ കടപ്പെട്ടവർ, ബായാർ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളോട് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കും ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണ്ണമായ സുഖം നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകില്ല അല്ലാഹ്.
ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, നടക്കാത്തവരെ നീ നടത്തണം റബ്ബേ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാ, ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്. നീ ശിപ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല ചെന്നിക്കുത്ത് തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുഴകൾ വന്നിട്ട്, ഗർഭപാത്രത്തിൽ മുഴകളും കുമിളുകളും വന്നിട്ട്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം ജാറി താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്. മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ. പൈൽസിന്റെ അർസസിന്റെ രോഗം, അസ്ഥിതേയമാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് ഉൾപ്പെടെ കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി പൂർത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി ഹൈ ഷുഗറായിട്ട് വിരൽ മുറിക്കപ്പെട്ടതാണ്, മുറിവണങ്ങുന്നില്ല, പഴുപ്പലിക്കുന്നു, നിസ്കരിക്കാനും നടക്കാനും മുതുകൊടുക്കാനും വിഷമം, അങ്ങനെ മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകൊണ്ട് ഈ മജ്‌ലിസിൽ നീ സുഖപ്പെടുത്തണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വാദസംബന്ധമായ പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തം ഉൾപ്പെടെ വിശ്വാസിൽ നിന്നും നീ ഞങ്ങൾ അസ്സലാമത്താക്കണം റഹ്മാനെ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെണ്ട് ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സകലർക്കും അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ, രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറിമുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാന്, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളുടെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാന്.
മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഐസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും വലിയ ബർക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അള്ളാ. സകല സിഹ്റ് ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് സിഹ്റും ശൈത്താനും ഐനും നീ ബാത്തിലാക്കി ഹലാക്കാക്കണം റഹ്മാൻ. നീ ഞങ്ങളെ സലാമത്താക്കണം അല്ലാ. സകല ആദായങ്ങൾ ഹാസിദീങ്ങൾ ഫത്താനീങ്ങൾ ഭൂതദീങ്ങൾ മുഫ്സിദീങ്ങൾ ഉൾപ്പെടെയുള്ള ആദായങ്ങൾ സ്വർണ്ണം നീ ഞങ്ങളെ കാക്കണം അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും ഒരു ഫിത്ന ഫസാദിലും ഞങ്ങളെ അകപ്പെടുത്തല്ല അല്ലാ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവരെ നീ സലാമത്താക്കണം അല്ലാ. ഈ അടുത്തും മറ്റുമായി ആര് മരിച്ച് ഖബറുണ്ടോ ദറജ ഉയർത്തണം റഹ്മാന്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈമെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പാതിരാത്രിയിലെ പവിത്ര മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിൽ അഴാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബന ആതിന ഫി ദുനിയ ഹസനത വഫിൽ ആഖിറത്തി ഹസനത വഖന അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.